നമസ്കാരം. മുംബൈ നഗരത്തെ ലക്ഷ്യമാക്കി ഒരിക്കൽ കൂടി ആക്രമണ ഭീഷണി വന്നിരിക്കുകയാണ്. ഇത്തവണ മുംബൈ പോലീസിൻ്റെ ട്രാഫിക് വിഭാഗത്തിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. അതായത് 26 നവംബർ ആവർത്തിക്കും, അന്നത്തെ പോലെ മുംബൈ നഗരം പൊട്ടിത്തെറിക്കും, പലയിടങ്ങളിലും സ്ഫോടനം നടക്കും, നിരവധി ആളുകൾ മരിക്കും എന്ന രീതിയിലുള്ള ഭീഷണി സന്ദേശമാണ് മുംബൈ ട്രാഫിക് പോലീസ് വിഭാഗത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ നിന്നാണ് ഈ സന്ദേശം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ നഗരത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 26 നവംബറിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തും. അതിനായി 6 പേർ മുംബൈ നഗരത്തിലെത്തിയിട്ടുണ്ട്. 6 പേർ നേതൃത്വം കൊടുക്കുന്ന ഒരാക്രമണമായിരിക്കും മുംബൈ നഗരത്തിൽ നടക്കുക എന്ന രീതിയിലുള്ള സന്ദേശമാണ് മുംബൈ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കനത്ത ജാഗ്രതയാണ് മഹാരാഷ്ട്രയിൽ എമ്പാടും ഏർപ്പെടുത്തിയിട്ടുള്ളത്, പ്രത്യേകിച്ചും മുംബൈ നഗരത്തിൽ. കാരണം കഴിഞ്ഞ ദിവസമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മഹാരാഷ്ട്രയുടെ റായ്ഗഡ് ജില്ലയിൽ നിന്നും ഒരു ബോട്ട് കണ്ടെത്തിയത്. ആ ബോട്ടിൽ നിന്നും AK-47 തോക്കും അതിലുപയോഗിക്കുന്ന തിരകളും പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ആരെയും ആ ബോട്ടിൽ ഉള്ളതായി കണ്ടില്ല. ബോട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുന്നു. ഒരുപക്ഷെ ഉൾക്കടലിൽ വച്ച് ചില വിദേശ പൗരന്മാർ അപകടത്തിൽപ്പെടുകയും അവരുടെ ബോട്ട് ഒഴുകി നടക്കുകയും ചെയ്തിരുന്നു. ഈ ബോട്ടായിരിക്കാം തീരത്തണഞ്ഞത് എന്ന പ്രാഥമികമായ വിലയിരുത്തലാണ് പോലീസ് നടത്തിയത്. എങ്കിലും ഈ ബോട്ടിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ഭീകരവാദ ബന്ധം പോലീസ് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയുടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ തീവ്രവാദ ഭീഷണി, ഈ ഭീകരാക്രമണ ഭീഷണിയെ പോലീസ് ഗൗരവമായി തന്നെ കാണുകയാണ്. 26 നവംബറിൽ ഉണ്ടായതുപോലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുമെന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും അത് പാകിസ്ഥാനിലെ ഒരു നമ്പറിൽ നിന്ന് വരുമ്പോൾ ജാഗ്രതയിൽ ആകേണ്ട സമയമാണ്. കാരണം അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള സംഘം അന്ന് ആക്രമണം നടത്താൻ എത്തിയത് ഇത്തരത്തിൽ മുംബൈ തീരപ്രദേശത്തുകൂടിയാണ്. അത്തരത്തിൽ ഒരു ബോട്ടാണ് കണ്ടെത്തിയതും ഇതിൽ തീവ്രവാദികൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത, അവർ കരയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാനും മുംബൈയിലോ മഹാരാഷ്ട്രയിലോ എവിടെയെങ്കിലും ഒളിസങ്കേതങ്ങളിൽ ഇരുന്ന് ആക്രമണം പദ്ധതിയിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് എല്ലായിടത്തും നിതാന്ത ജാഗ്രതയിലാണ്. മുംബൈ മഹാനഗരം നമുക്കറിയാം വളരെയധികം ജനസാന്ദ്രതയേറിയ ഒരു നഗരമാണ്. ജനലക്ഷങ്ങളാണ് തെരുവീഥികളിലൂടെയും അതുപോലെ തന്നെ മുംബൈയുടെ ലോക്കൽ ട്രെയിൻ സർവീസുകളിലും യാത്ര ചെയ്യുന്നത്. നിരവധി പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ മുംബൈയിലുണ്ട്. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ അടക്കം ഉള്ള സ്ഥാപനങ്ങൾ മുംബൈയിലുണ്ട്. മുംബൈ തുറമുഖം ഉണ്ട്. അതുപോലെ തന്നെ നിരവധി സ്വകാര്യ കമ്പനികളുടെ ആസ്ഥാനമാണ് മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് തന്നെ അറിയപ്പെടുന്ന നഗരമാണ് മുംബൈ. അതുകൊണ്ട് ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ മുംബൈ കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം ആക്രമണങ്ങളുടെ ഭീതി ഒഴിഞ്ഞു കഴിയുകയായിരുന്നു. പക്ഷേ വീണ്ടും തീവ്രവാദികൾ മുംബൈയിലെത്തിയിട്ടുണ്ട് എന്ന ചില സൂചനകൾ ലഭിച്ചു വരുന്നുണ്ട്. ആ സൂചനകളുടെ പശ്ചാത്തലത്തിൽ എത്തിയിട്ടുള്ള ഈ ഭീഷണി സന്ദേശം പോലീസ് ഗൗരവമായി തന്നെ എടുക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.